അതാണല്ലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ചെറിയ ബിസിനസ്സിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസ് മൊത്തമുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് കൊണ്ട് എനിക്കൊരു കാര്യമില്ല. ആ ഇല്ലല്ല ഇല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഓക്കെ ഓക്കെ ഓക്കെ, ആ പറയൂ, നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടണം? നമ്മൾ തമ്മിൽ ഷെയറിന്റെ വലിപ്പം സംസാരിക്കണോ? ഞാൻ എത്ര ലക്ഷം കൊടുക്കണം അത് പറയൂ. 50-50. എഗ്രി? എഗ്രീഡ്. എന്താ യൂസുഫ് കാ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു മാനേഴ്സ് വേണ്ടേ? കുറെ നേരമായി പുറത്ത് കാത്തിക്കണ്. ഞാൻ പറഞ്ഞ ആള്. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമ്മളെ കുട്ടിയാലിയാക്കൻ്റെ മോനാ. സുബേർ എന്നാ പേര്, പരിചയല്ലേ? ആ അറിയാം. ആ സിവിയും സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. മറ്റുള്ള എല്ലാ വിവരത്തിനും ഞാൻ യൂസുഫ്കയോട് പറയാം. പഴയ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൾഫിലൊരു ജോലി എന്നൊക്കെ പറയുന്നത്. അറിയാലോ യൂസുഫ് കാ, ഇവൻ്റെ പേപ്പേഴ്സും മറ്റുള്ള എല്ലാ ഡോക്യുമെൻസും മെയിൻ ഓഫീസിലേക്ക് എത്തിക്കേ. ആ ഞാൻ അല്പം ബിസിയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ശരി, വരട്ടെ. ഓക്കെ യൂസുഫ് കാ. മലയാളീസിനെ നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇത്ര ഏടാകൂടങ്ങൾ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വരരുതെന്നുള്ളത്. പ്ലീസ്, എനിക്കത് തീരെ താല്പര്യമില്ല. എന്റെ യൂസുഫ് കാ, നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ. ആ നാര് ജാഫറിന്റെ കാല് പിടിക്കാൻ പിന്നെയും നിങ്ങൾ പോയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കേറുക. എനിക്ക് വേണ്ടിയിട്ടല്ലോ. ആർക്ക് വേണ്ടിയായാലും നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഇനി ഈ ഓരോന്ന് പറഞ്ഞിട്ട് സുബേറിനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സുബേർ അറിയണം നാട്ടുകാരൻ ആരാന്നുള്ളത്. ഇവനും കൂടി അറിയുന്നത് നല്ലതാ. 10-20 വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ്. അന്ന് യൂസുഫ് കാ വന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ. യൂസുഫക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് അല്ലാതെ ബാക്കി എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിൻ്റെ വരവ്. പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മൂപ്പരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസുഫക്ക് നാട്ടിലേക്ക് പോയില്ല. 6 മാസത്തോളം ഈ ജാഫർ യൂസുഫക്കയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസുഫക്ക തന്നെയാണ്. അതൊക്കെ പണ്ടത്തെ കഥയല്ല? ആ കഥ പണ്ടത്തെ തന്നെ, പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം. എന്തിനെന്നറിയോ? മറ്റൊരു ജാഫറാകാതിരിക്കാൻ.